അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ എന്നെ കേൾക്കുന്ന പ്രവാസികൾ ഉൾക്കൊള്ളുന്ന എല്ലാ സഹോദരന്മാർക്കും ഞാൻ ആദ്യം ഒരു ലോക്ക്ഡൗണിൻ്റെ അഭിവാദ്യം അർപ്പിക്കുകയാണ്. എല്ലാ ദിവസവും സാധാരണ നമ്മളൊക്കെ നമ്മുടെ വ്യത്യസ്തമായ ജോലികളും മറ്റും ആവശ്യാർത്ഥം യാത്രകളൊക്കെ ചെയ്യാറുള്ളതിന് വിപരീതമായി നമ്മുടെ വീടുകളിൽ ഇങ്ങനെ നമ്മൾ വിശ്രമിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം പോലും പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമായിട്ട് പോലും ജുമാ നമസ്കാരത്തിന് സാധ്യത തീരെ ഇല്ലാതെ പോകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അള്ളാഹു ഈ അവസ്ഥ എത്രയും പെട്ടെന്ന് നമുക്കൊക്കെയും മാറ്റി തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ലോകമൊരു വളരെ വലിയ ഭീതിതമായൊരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണല്ലോ. ലോകത്തെ എല്ലാ രാജ്യങ്ങളും, ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക രാഷ്ട്രങ്ങളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അമേരിക്ക ഉൾക്കൊള്ളുന്ന രാജ്യങ്ങളുൾപ്പെടെ ലോക്ക്ഡൗണിലാണ് എന്ന് മാത്രമല്ല, അവരുടെ ശാസ്ത്രീയമായ കണ്ടെത്തലുകളുടെയും സാങ്കേതിക വിജ്ഞാനങ്ങളുടെയും ഒക്കെ പ്രഭാവം നിലനിൽക്കുമ്പോഴും അവയെല്ലാം നിഷ്പ്രഭമാക്കുന്ന വിധം ഒരു കൊറോണ വൈറസ് നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് കാണാൻ കഴിയാത്ത വിധം സൂക്ഷ്മമായി നിൽക്കുന്ന ഒരു വൈറസ് ലോകത്തെ മുഴുവൻ നിശ്ചലമാക്കുകയും നിശ്ചേഷ്ടവും നിസ്സംഗമാക്കുകയും ചെയ്തു എന്നതാണ് സത്യം. ഇതിലെല്ലാം നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ പാഠങ്ങളാണുള്ളത്. നമ്മുടെ എല്ലാ ശാസ്ത്ര ജ്ഞാനവും സാങ്കേതികമായ വലിപ്പവും സാമ്പത്തികമായ ശേഷിയും മറ്റു വിഭവങ്ങളുടെ സമാഹരണങ്ങളുമെല്ലാം നമ്മെ ഏതെങ്കിലും അർത്ഥത്തിൽ അഹങ്കാരിയാക്കുന്നുണ്ടോ എങ്കിൽ ആ അഹങ്കാരത്തിന് യാതൊരു തരത്തിലുമുള്ള ഫലവും ഇല്ലാതെ പോകുന്നു എന്ന യാഥാർത്ഥ്യത്തിലേക്ക് മനുഷ്യരാശിയെ ഒരുമിച്ച് തിരിഞ്ഞു നോക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഈ കൊറോണ കാലം നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. കാരണം ഇന്നത്തെ എല്ലാ മനുഷ്യൻ്റെ ഇന്ന് വരെ ആർജിച്ചെടുത്ത എല്ലാ ജ്ഞാനങ്ങളും ഒരു നിമിഷം നിഷ്ഫലമായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. വുഹാൻ എന്ന ചൈനയിലെ പ്രദേശത്ത് നിന്ന് പൊട്ടിപ്പുറപ്പെട്ട് ലോകത്തിൻ്റെ വിവിധ ദേശങ്ങളിലൂടെ അത് പടർന്ന് വ്യാപിച്ച് ആ വൈറസ് പല രീതിയിലായി വളർന്നു വരികയാണ്. സത്യത്തിൽ ഇതിൻ്റെ പേര് COVID-19 എന്ന് പേരിടുമ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ പല രീതിയിലുള്ള പേരുകൾ ഇതിന് നാമധേയം ചെയ്യപ്പെടാറുണ്ട്. സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുന്നത് ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള മതപരമോ അല്ലെങ്കിൽ ജാതീയമോ അല്ലെങ്കിൽ ദേശീയമോ ആയ ഒരു അതിർവരമ്പുകളുടെ പരിധിക്കുള്ളിൽ ഇത് നിലനിന്നിരുന്നില്ല എന്നതാണ് ഇന്നത്തെ മനുഷ്യൻ ആവശ്യമായ സാർവദേശീയതയിലേക്കുള്ള ഒരു വലിയ വിരൽ ചൂണ്ടൽ നടത്തുന്നു എന്ന് വേണം പറയാൻ. കാരണം ഇത് ഈ വൈറസിന് അങ്ങനെ ഒരു പ്രത്യേക വർണ്ണത്തോട് പ്രത്യേക താല്പര്യമോ താല്പര്യക്കുറവോ ഉണ്ടായിരുന്നില്ല. വെളുത്തവനെന്ന് വലിയ അർത്ഥത്തിൽ ആവേശപൂർവ്വം പറഞ്ഞിരുന്ന യൂറോപ്പിലേക്കാണ് ഇതൊരു അഗ്നിനാളം പോലെ പടർന്നു കയറിപ്പോയത് എന്നത് നാം കാണുന്നു. അമേരിക്ക വലിയ വില കൊടുക്കേണ്ടി വരുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് പോലും പറയുന്നത്. ലോകാരോഗ്യ സംഘടനയുടെയും മുന്നറിയിപ്പും ആ രീതിയിലാണ്. അവിടെ ഏതാണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു വീഴുമോ എന്ന വലിയ ഭയം നിലനിൽക്കുന്നു. അവരുടെ എല്ലാ സൗകര്യങ്ങളും ആരോഗ്യ സംബന്ധിയായി അവരുണ്ടാക്കിയെടുത്തിട്ടുള്ള സകല സൗകര്യങ്ങളും നിഷ്പ്രഭമാകുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വാർത്തകൾ വരുന്നു. ജപ്പാൻ, ഇസ്രയേൽ, ഇറ്റലി, സ്പെയിൻ ഇങ്ങനെ തുടങ്ങി ലോകത്തെ ഏറ്റവും സമ്പന്നവും അതോടൊപ്പം തന്നെ എല്ലാ വിധത്തിലുള്ള ശാസ്ത്രീയമായ സൗകര്യങ്ങളും ലഭ്യമാകുന്ന സ്ഥലങ്ങളിൽ അതെല്ലാം നിഷ്പ്രഭമാക്കുന്ന വിധത്തിലാണ് ഈ വൈറസ് എല്ലാ മനുഷ്യരെയും ഭീതിപ്പെടുത്തുന്നത്. അവിടെ കറുത്തവനെന്നോ വെളുത്തവനെന്നോ അല്ലെങ്കിൽ പ്രത്യേക പ്രദേശക്കാരനോ മതവിഭാഗത്തിൽപ്പെട്ടവനെന്നോ പ്രത്യേക വ്യത്യസ്തതകളില്ല. ദൗർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിസാമുദ്ദീൻ എന്ന മഹാനായ ഹസ്രത്ത് നിസാമുദ്ദീൻ എന്ന വലിയ സൂഫി വര്യൻ്റെ
നാമധേയത്തിൽ അറിയപ്പെടുന്ന ഡൽഹിയിലെ നിസാമുദ്ദീനിലെ തബ്ലീഗ് സമ്മേളനം കഴിഞ്ഞ് സ്വാഭാവികമായും അവിടുന്ന് പിരിഞ്ഞു വന്നവരിൽ കോവിഡ് വരുമ്പോൾ അതിന് പേര് നിസാം പിന്നെ തബ്ലീഗ് കോവിഡ് എന്നൊക്കെ ആക്കി മാറ്റുന്ന ഒരു സാഹചര്യം കണ്ടു. ഞാനിത് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ പേരിലുണ്ടാകുന്ന വർണ്ണവും വർഗവും മതവുമെല്ലാം നമ്മുടെ മനസ്സുകളെ കൂടുതൽ മലീമസമാക്കുകയാണ് ചെയ്യുക. എന്തിനാണ് മനുഷ്യൻ ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നത്? ഇത് പഠിപ്പിച്ചു തരുന്ന ഇന്നത്തെ ഈ പുതിയ കാലത്തെ പാഠം പോലും ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് ഭിന്നതകളില്ലാത്ത വിധം മനുഷ്യ സമൂഹം ഒന്നായി നിൽക്കേണ്ടി വരുന്നു എന്നല്ലേ? പരസ്പരം തമ്മിലടിക്കാനും സംഹാരതാണ്ഡവമാടാനും രാഷ്ട്രങ്ങളുടെ പ്രത്യേകമായ സാമ്രാജ്യത്വ ദുരകൾ കൊണ്ട് മനുഷ്യരെ വേട്ടയാടാനും ഒക്കെ ശ്രമിച്ചവർ തന്നെയാണ് ഇന്ന് പരാജയം സംബന്ധിച്ച് ആകാശത്തെ കൈനീട്ടി ചോദിക്കേണ്ടി വരുന്നത്, ഞങ്ങൾ പരാജയപ്പെട്ടു എന്ന് പറയുന്നത്. ഇറ്റലി പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ ഇനിയൊന്നും ചെയ്യാനില്ല എന്ന് പറയുന്ന വളരെ നിസ്സഹായമായ സാഹചര്യമുണ്ടാകുന്നു. എന്നിട്ടും നമുക്ക് എന്തേ പഠിക്കാനാവാത്തത്? എന്തിനാണ് മതത്തിൻ്റെ നിറം ഇതിന് നൽകുന്നത്? അവിടെ കൂടിയ ആളുകൾക്ക് സ്വാഭാവികമായി ചില ജാഗ്രതകളുണ്ടായിരുന്നില്ല എന്നത് അവരുടെ മാത്രം തെറ്റായി നമുക്ക് കാണാൻ കഴിയില്ല. അന്ന് ഗവൺമെൻറ്റുകളുടെയും ജാഗ്രത കുറവ് കൃത്യമായി നമുക്ക് പഠിക്കാനാവും. പക്ഷേ ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ഒന്നും പേരിലല്ല അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിദ്വേഷ പ്രവർത്തനങ്ങളല്ല, മറിച്ച് ഇപ്പോൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു മനസ്സാണ് പ്രധാനം. നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിനെ കുറിച്ചൊക്കെ പറയുമ്പോഴും ആ സാമൂഹിക അകലം പക്ഷേ മാനസിക അകലത്തിന് കാരണമായി തീരരുത്. എല്ലാത്തിൻ്റെയും മീതെ, എല്ലാ വർണ്ണങ്ങളുടെയും മതത്തിൻ്റെയും ജാതിയുടെയും മീതെ, അതിനെല്ലാം അതീതമായി നിൽക്കുന്ന അർത്ഥത്തിലുള്ള ഒരു വലിയ ഭീതിയായി ഈ മഹാമാരി വരുന്നു. ഈ മഹാമാരിയിലൂടെ നമ്മൾ പഠിക്കേണ്ടത് ആരും ഒന്നിനും അതീതമല്ല എന്നതാണ്. എല്ലാത്തിനും അപ്പുറം നിൽക്കുന്ന വിധം പ്രപഞ്ചത്തിൻ്റെ ചില പ്രതിഭാസങ്ങൾ, ചില പ്രത്യേകമായ അതിൻ്റെ അടിസ്ഥാന പ്രതിഭാസ സ്വഭാവങ്ങൾ, ആ സ്വഭാവങ്ങൾ എല്ലാത്തിനും അതീതമായി നിലകൊള്ളുന്നു എന്ന ബോധ്യം നമുക്കുണ്ടാവുന്നു. ഇതിനൊക്കെ മതത്തിൻ്റെയോ അല്ലെങ്കിൽ പ്രത്യേകം ഒരു പ്രദേശത്തിൻ്റെയോ വർണ്ണം ചേർക്കുക എന്ന് പറയുന്ന ദുരുദ്ദേശപരപൂർവമായ സമീപനം ചില മാധ്യമങ്ങൾ കാണിക്കുന്നു. ചിലപ്പോഴൊക്കെ അത് ഏറ്റെടുത്ത് പല സഹോദരന്മാരും അത് ആ രീതിയിൽ തന്നെ നടത്തുകയും ചെയ്യുന്നു. ഞാൻ പറയുന്നത് അത് യഥാർത്ഥത്തിലൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അത് ഏത് മതവിശ്വാസിയുമാകട്ടെ, അവർക്ക് സാധ്യമായ ഒന്നല്ല. കാരണം ഈ ഭേദങ്ങൾക്ക് എതിരായി മനുഷ്യൻ്റെ മനസ്സുകളെ അടുപ്പിക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഏറ്റവും പ്രധാനം മനുഷ്യരോടുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള വെറുപ്പും വിദ്വേഷവും ഇല്ലാത്തൊരു മനസ്സുണ്ടാകണം എന്നതാണ്. പുണ്യനബിയുടെ സദസ്സിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവിടുത്തെ തിരുസദസ്സ് കൂടുമ്പോൾ ഒരാൾ വന്നു. അദ്ദേഹം വരുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അദ്ദേഹം അവിടെ ഇരുന്നു പ്രവാചകൻ്റെ വിശുദ്ധമായ വചന മഴ, അവിടുത്തെ പരിശുദ്ധമായ വചന പൊരുളുകൾ കേൾക്കുകയും എഴുന്നേറ്റ് പോവുകയും ചെയ്തപ്പോൾ അദ്ദേഹം ഒരു സ്വർഗാവകാശിയാണ് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് ഒരാവർത്തിയല്ല, ഒരു തവണ കഴിഞ്ഞ് പിന്നെയും വരുമ്പോഴും പിന്നെയും വരുമ്പോഴും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഒന്ന് പറഞ്ഞു. നബി തിരുമേനിയുടെ ഈ വാക്കുകൾ കേട്ട മഹാനായ അബ്ദുല്ലാഹിബിൻ അംറു ബിൻ അസ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി ഇദ്ദേഹത്തെ പഠിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു. അദ്ദേഹത്തോടൊപ്പം ഏതാണ്ട് 3 രാത്രികൾ താമസിച്ചു. ഒരു മനുഷ്യനുമായുള്ള സഹവാസം എന്നത് അദ്ദേഹത്തിൻ്റെ ജീവിത വ്യക്തിത്വത്തെയും അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയെയും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെയും തിരിച്ചറിയാനുള്ള ഒരു കാരണമാണ് എന്ന നിലയിലാണ്. പക്ഷേ ഈ 3 ദിവസം കഴിയുമ്പോൾ മഹാനായ അബ്ദുല്ലാഹിബിൻ അംറു ബില്ലാ സല്ലല്ലാഹു അൻഹു പിന്നീട് അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ അങ്ങയുടെ അടുക്കൽ വന്ന് താമസിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ അങ്ങയിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. പക്ഷെ ഒന്നും പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ അങ്ങയിൽ നിന്ന് പ്രത്യേകം സവിശേഷമായ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിച്ച പോലെയുള്ള സ്വർഗീയമായ എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു സൽപ്രവൃത്തി അങ്ങയിൽ നിന്ന് ചെയ്യുന്നതായി ഞാൻ കണ്ടില്ല. പക്ഷെ എന്തായിരിക്കും അല്ലാഹുവിൻ്റെ റസൂൽ അങ്ങനെ പറയാൻ കാരണം? അങ്ങയെക്കുറിച്ച് പറയുമ്പോൾ സ്വർഗാവകാശി എന്ന് നബി തിരുമേനി പ്രത്യേകം പറയുന്നു. അല്പനേരം ആലോചിച്ചു നിന്നു, എന്നിട്ട് ആ മഹാനായ മനുഷ്യൻ പറഞ്ഞു, നബി തിരുമേനിയുടെ സ്വഹാബി കൂടിയാണ് ആ മനുഷ്യൻ, ഞാൻ മറ്റൊന്നും ചെയ്യാറില്ല, പക്ഷെ ഒന്നുണ്ട്, ഓരോ രാത്രിയും കിടന്നുറങ്ങുമ്പോൾ ലോകത്തൊരാളോടും യാതൊരു വൈരവും യാതൊരു വിദ്വേഷവും
മനസ്സിലില്ലാത്ത വിധം ശുദ്ധമായൊരു മനസ്സോടെയാണ് ഞാൻ ഉറങ്ങാറുള്ളത് എന്ന് പറയുമ്പോൾ അബ്ദുല്ലാഹിബ്നു അംറുല്ലാഹ റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കുകൾ ഇതായിരുന്നു, ഇതുതന്നെയാണ് സ്വർഗത്തിലേക്കുള്ള വഴി എന്നായിരുന്നു. യഥാർത്ഥത്തിൽ ഇത് ഇന്ന് ഈ കൊറോണ കാലത്തും പ്രസക്തമാണ്. നമ്മൾ ഇനിയും വിദ്വേഷത്തിൻ്റെയും പകയുടെയും വൈരത്തിൻ്റെയും വഴി സ്വീകരിക്കലല്ലോ പ്രധാനം. ഉപനിഷത്തുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപനിഷത്താണ് കഠം. കഠോപനിഷത്തിൻ്റെ പ്രഥമ പ്രാർത്ഥനയിലെ ഒരു പ്രധാനപ്പെട്ട വരി ഇതാണ്, മാ വിദ്വേഷാവഹൈ എന്നാണ്, നമുക്കിടയിൽ വിദ്വേഷം വരുത് എന്നതാണ്. എന്തിനാണ് പരസ്പരമുള്ള ഇത്തരം വിദ്വേഷങ്ങൾ? ഒരുമിച്ചു നിൽക്കാൻ, ഒരുമിച്ചു ജീവിക്കാൻ, ഒരുമിച്ചു പാർക്കാനുള്ള ഒരു വസുധയായി, ഒരു ഭൂമിയായി, അതിനെ ഒന്നിച്ചു പാർക്കുന്ന ഒരു കുടുംബമാക്കുമ്പോൾ ഒരു വസുധൈവ കുടുംബമായി നമ്മുടെ നാട് തന്നെ അതിൻ്റെ പാരമ്പര്യത്തിലൂടെ വിളിച്ചു പറയുമ്പോൾ, ആ രീതിയിലൊക്കെ ജീവിക്കേണ്ടതിന് പകരമായി ഇന്ന് നമ്മൾ ഈ വിദ്വേഷത്തിൻ്റെ പ്രചാരകരായി മാറുന്ന ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടാകുന്നു? ഞാൻ പറയുന്നത് നല്ല മനസ്സ് അതീവ പ്രാധാന്യമുള്ള ഒന്നാണ്. നല്ല മനസ്സ് എന്ന് പറയുമ്പോൾ നല്ല ആരോഗ്യമുള്ള മനസ്സാണ് നല്ല മനസ്സ്. അത് അസൂയയിൽ നിന്ന്, വെറുപ്പിൽ നിന്ന്, വിദ്വേഷത്തിൽ നിന്ന്, അഹങ്കാരത്തിൽ നിന്ന്, അങ്ങനെയെല്ലാം മുക്തമായി നിൽക്കുന്ന മനസ്സ്, അതൊരു സൗണ്ട് മൈൻഡാണ്. അതുണ്ടാകുമ്പോൾ തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഭീതികൾ തന്നെ ഒഴിയും. രോഗം ഒരു ഭീതിയാണെന്ന് മാത്രമല്ല, ആ ഭീതി രോഗം വരാനുള്ള ഒരു കാരണവും കൂടിയാണ്. ആ ഭീതിയിൽ നിന്ന് മനുഷ്യൻ ഒഴിവായി നിൽക്കാൻ കഴിയണമെങ്കിൽ ആദ്യം വേണ്ടത് മനസ്സിനെ ശുദ്ധീകരിക്കലാണ്. നമ്മൾ സാധാരണ പേഴ്സണൽ ഹൈജീൻ എന്നത് നമ്മുടെ കൈകൾ കഴുകണം, നമ്മുടെ മുഖം കഴുകണം എന്നൊക്കെ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സ് കഴുകണം. നമ്മുടെ ഹൃദയാന്തരത്തിൽ നിലനിൽക്കുന്ന അഴുക്കുകൾ പോകണം. ആ അഴുക്കുകൾ പോകാൻ ഏറ്റവും പ്രധാനം ഈ വിദ്വേഷവും പകയും അഹങ്കാരവും എല്ലാം ഒഴിവാക്കലാണ്. നമ്മളെ അത് പഠിപ്പിക്കുന്നു, നിരന്തരം പ്രപഞ്ചം അത് പഠിപ്പിച്ചു തരുന്നു. പ്രപഞ്ചത്തിൻ്റെ പ്രതിഭാസങ്ങൾ നമ്മളെ അത് മനസ്സിലാക്കി തരുന്നു. എന്തൊക്കെ നേടി നമ്മൾ ആകാശത്തൂടെ നിരന്തരം പറന്നു, പക്ഷേ ഇന്ന് ആകാശത്ത് ഒരു വിമാനം പോലും പറക്കാത്ത വിധം നിശ്ചലമായി നിൽക്കുന്നു. എല്ലാം ഒടുങ്ങിയതുപോലെ മനുഷ്യൻ നിശ്ചേഷ്ടനായി നിൽക്കുന്നു. എല്ലാം മടക്കി വച്ചതുപോലെ മുട്ടുകുത്തി നിൽക്കുന്നു. തനിക്കിനിയൊന്നും പ്രത്യേകം ചെയ്യാനില്ലാത്തതുപോലെ, ഗവേഷണ പഠനങ്ങൾ നടക്കാതെയല്ല, പക്ഷേ എന്നാലും ആ ഗവേഷണ പഠനങ്ങളൊന്നും പെട്ടെന്നും നടന്നു തീർക്കാവുന്ന വഴിയിലല്ല കോവിഡ് ബാധ അഗ്നിനാളം പോലെ പടർന്നു പിടിക്കുന്നത് എന്ന് ലോകം തിരിച്ചറിയുന്നു. അപ്പോൾ അവിടെ ഏറ്റവും പ്രധാനം നമ്മുടെ അഹങ്കാരങ്ങൾ മാറുക എന്നതാണ്. ഇതൊക്കെയും പലപ്പോഴും ദൈവനിശ്ചിതമായ ചിലതാണ്. ചരിത്രത്തിൽ നിരന്തരം ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ട് തന്നെ. അള്ളാഹു തന്നെയും വിശുദ്ധ ഗ്രന്ഥത്തിൽ ഖുർആനിൽ പറയുന്നത് മരണത്തെ ഭയന്ന് ചില ആളുകൾ ഓടിയ കഥ ഖുർആൻ പറയുന്നുണ്ട്. ബനു ഇസ്രായീൽ സമൂഹത്തിലാണത്. മരണത്തെ ഭയന്നോടുന്നു എന്നതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് അവിടെ പടർന്നു പിടിച്ചിരുന്ന വലിയ മഹാമാരിയായിരുന്നു. അങ്ങനെ ചരിത്രത്തിൽ ആ മഹാമാരിയുടെ ചരിത്രം പിന്നീട് ഘട്ടങ്ങളിൽ പലപ്പോഴായി ചരിത്രങ്ങളിൽ കാലത്തിൻ്റെ വഴികളിൽ നമ്മൾ കാണുന്ന ഒന്നാണ്. അതൊക്കെയും മനുഷ്യ സമൂഹത്തിൻ്റെ ജീവിത പ്രയാണത്തിൽ നിരന്തരമായി വന്നുകൊണ്ടേയിരിക്കുന്ന ഒന്ന് എന്നർത്ഥത്തിലാണ് നമ്മൾ കാണേണ്ടത്. ഒരു മനുഷ്യൻ്റെ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഖൗഫും റജാവുമാണ്. അഥവാ അവന് പ്രതീക്ഷയും ഉണ്ടാകണം, അതോടൊപ്പം തന്നെ ദൈവികമായ ഭയം, അള്ളാഹുവിനുള്ള ഭയവും ഉണ്ടാകണം. പ്രതീക്ഷ പ്രധാനമാണ്. എല്ലാം അവസാനിച്ചു എന്നൊന്നും പറയാനില്ല. ഇനി വരാൻ പോകുന്ന വലിയ പ്രതിസന്ധികളുണ്ട് എന്നതോടൊപ്പം തന്നെ അതോടെ ഈ മാനവകുലം അവസാനിച്ചു പോകും എന്നില്ല. നൂറ്റാണ്ടുകളിൽ പലപ്പോഴും വന്നു പോയിട്ടുള്ള ഇത്തരം മഹാമാരികൾ നക്കിത്തുടച്ചു പോയ എത്രയോ മനുഷ്യജീവിതങ്ങൾ, കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവിതങ്ങൾ അവസാനിപ്പിച്ചു പോയിട്ടുണ്ട് ഈ മഹാമാരികളിലൂടെ. പക്ഷേ എന്നിട്ടും മനുഷ്യപ്രയാണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതൊരു പ്രതീക്ഷയാണ്. അങ്ങനെ പ്രതീക്ഷിക്കണമെന്ന് പറയാനും കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. പുണ്യനബി പറയുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവസാനം ദജ്ജാല് വരുന്നു എന്ന് കേട്ടാൽ, അതായത് അന്ത്യകാഹളം മുഴങ്ങുന്നു എന്ന് കേൾക്കുന്നതിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള അടയാളങ്ങളും വന്നു കഴിഞ്ഞ് അവസാനം ദജ്ജാൽ വരുന്നു എന്ന് കേട്ടാൽ, ഇതാ സമയത്തും ബി ദജ്ജാൽ, ദജ്ജാൽ വരുന്നു എന്ന് കേട്ടാൽ നിങ്ങൾ ചെയ്യേണ്ടത്, അപ്പോഴും നിങ്ങളുടെ കയ്യിലൊരു ചെടിയുണ്ടെങ്കിൽ, വഫി യദിയഹദിക്കും ഫസീലത്തും, നിങ്ങളുടെ കയ്യിലൊരു ചെടിത്തണ്ടുണ്ടെങ്കിൽ അത് ഫല്യവരിസ്ഹ, അത് കൊണ്ടുപോയി നടണം എന്നാണ്. എന്താണതിൻ്റെ അർത്ഥം? ഇന്നും നാളെയും ലോകം അവസാനിക്കും എന്നറിയുന്ന ഒരു സമയത്ത് പോലും പ്രതീക്ഷയാണ് മനുഷ്യപ്രയാണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയരേഖ എന്ന്
കുഞ്ഞിനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എല്ലാം അസ്തമിച്ചു പോകുന്നു എന്നതിനപ്പുറം ഈ ജീവിതത്തിൻ്റെ ഈ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളുടെ നിർണായക ഘട്ടങ്ങളിൽ പോലും മനുഷ്യൻ ഉയർന്നു നിൽക്കണമെന്നാണ്. അവനിനിയും പഠിക്കേണ്ടവനും അവനിനിയും അന്വേഷിക്കേണ്ടവനും അവനിനിയും ഗവേഷണ പഠനങ്ങളിൽ ഏർപ്പെടേണ്ടവനും അവനിനിയും ചരിത്രം രചിക്കേണ്ടവനുമാണ്. പഠിക്കേണ്ടവനാണ്, അന്വേഷിക്കേണ്ടവനാണ്. എന്തോ കേട്ടതും അറിഞ്ഞ് പിന്നെ അതോടൊപ്പം തന്നെ എവിടുന്നോ അറിഞ്ഞതുമായതിനെയല്ല, അറിയേണ്ട ഇടങ്ങളിൽ നിന്ന് അതിൻ്റെ സങ്കേതങ്ങൾ അറിയുക എന്നത് പ്രധാനമാണ്. സാങ്കേതിക പ്രശ്നമാണ്. ജർമ്മനിയിലെ സാമ്പത്തിക പ്രശ്നങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അവിടുത്തെ ധനകാര്യം മന്ത്രി ആത്മഹത്യ ചെയ്തത്. ആ ഒരു അവസ്ഥയും ആകരുത്, അങ്ങനെയുമല്ല. മറിച്ച് ആത്മവിശ്വാസമുള്ള അള്ളാഹുവിൽ അർപ്പിക്കുന്ന ഒരു മനസ്സുള്ള മനുഷ്യനാക്കി അങ്ങനെ ആകാൻ നമുക്ക് സാധിക്കണം. എന്നാലോ നമ്മുടെ ഈ പുതിയ പ്രതിസന്ധിയെ ഭാവിയെ തിരിച്ചറിയാനും നമുക്ക് കഴിയണം. ലോകമാകെ ഒരു വലിയ ഒരു മഹാമാരി രോഗം കൊണ്ട് മാത്രം വന്നതല്ല, ഇനി വരാൻ പോകുന്നത് വലിയ സാമ്പത്തിക മഹാമാരിയാണ് എന്ന് സാമ്പത്തിക ശാസ്ത്രകാരന്മാർ മുന്നറിയിപ്പ് തരും. അതിനുവേണ്ടി ഇനി ഒരു ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ പഠിക്കേണ്ടി വരും എന്ന് തോന്നുന്നില്ല. എന്തുകൊണ്ടെന്നാൽ സാമാന്യ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ തന്നെ നമുക്കറിയാനാകും, എല്ലാം നിശ്ചലമായി നിൽക്കുന്ന ഒരു ലോകം ഇനി ഒരു പുതിയ തുടക്കമിടേണ്ടി വരുമ്പോഴുണ്ടാകുന്ന വലിയ ബുദ്ധിമുട്ടുകൾ. 1930കളിലൊക്കെ ഉണ്ടായിരുന്ന രണ്ടാം ലോക മഹായുദ്ധാനന്തരം ഉണ്ടായിരുന്നു, അതേ അർത്ഥത്തിലുള്ള വലിയ ബുദ്ധിമുട്ടുകൾ വരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അന്നുണ്ടായിരുന്ന കോടിക്കണക്കിന് മനുഷ്യരുടെ തൊഴിൽ നഷ്ടത്തിൻ്റെയും അതോടൊപ്പം തന്നെ ദാരിദ്ര്യത്തിൻ്റെയും ഒക്കെ ഒരു കാലം നാം ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു തിരിച്ചു വരെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന നമ്മുടെ പ്രാർത്ഥന. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെയൊന്നും ആക്കാതിരിക്കട്ടെ. പക്ഷെ എന്നാലും വരുന്നു എന്നറിയുമ്പോൾ നമ്മൾ ആ ക്ഷാമകാലത്തെ തിരിച്ചറിയണം. ആ ക്ഷാമകാലത്തിന് വേണ്ടിയുള്ള ഒരു കൃത്യമായ ഒരു അച്ചടക്കം, സാമ്പത്തിക അച്ചടക്കമാണ്. വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, കുലു വശ്രബു വലാ തുസ്രിഫു ഇന്നല്ലാഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. നിങ്ങൾ ഭക്ഷിക്കുക, നിങ്ങൾ കുടിക്കുകയും ചെയ്യുക, പക്ഷെ നിങ്ങൾ അമിതമാകരുത്. രണ്ടു കാര്യം അതിലുണ്ട്, ഞാൻ അതിനെ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഖലീഫ ഹാറുൻ റഷീദിൻ്റെ കാലത്താണ് ഒരു ക്രൈസ്തവ സഹോദരനായ വൈദ്യൻ, അദ്ദേഹം അലി ഇബ്നു ഹുസൈൻ എന്ന മഹാപണ്ഡിതനോട് ചോദിക്കുന്നുണ്ട്, റഹ്മത്തുള്ള, എന്താണ് വിശുദ്ധ ഖുർആൻ ആരോഗ്യശാസ്ത്ര സംബന്ധിയായി പറഞ്ഞിട്ടുള്ളത് എന്ന്. അദ്ദേഹം ഉത്തരം കൊടുക്കുന്നത് ഇതാണ്, കുലു വശ്രബു വലാ തുസ്രിഫു ഇന്നല്ലാഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. നിങ്ങൾ ഭക്ഷിക്കുക, കുടിക്കുക, പക്ഷേ നിങ്ങൾ അമിതമാകരുത്. ഇത് കേൾക്കുമ്പോൾ അതാണ് ശരിക്കും ആരോഗ്യശാസ്ത്ര സംബന്ധമായ സമഗ്രമായ ഒരു അറിവാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. രണ്ടാമത് ചോദിക്കുന്നുണ്ട്, എന്താണ് പ്രവാചക നിർദ്ദേശങ്ങൾ? അപ്പോഴും ഇതുപോലെ തന്നെ മറ്റൊരു മനോഹരമായ പ്രവാചക വചനം പറയുന്നുണ്ട്, അതിതാണ്, നമ്മുടെ വയറാണ്, നമ്മുടെ ഉദരമാണ് എല്ലാ രോഗങ്ങളുടെയും കേഹം. എല്ലാ എല്ലാം രോഗങ്ങളുടെയും ബെയ്ത്ത് എന്ന് പറയുന്നത് അത് മേദത്താണ്. അൽ മേദത്തുറ ബെയ്ത്തു കുല്ലി ദാഇ. എന്നാലോ അൽ ഹിമ്യത്തു റഅസു കുല്ലി ദവാഇ. എന്നാൽ ഭക്ഷണ നിയന്ത്രണം, ഭക്ഷണ നിയന്ത്രണം അതാണ് രോഗങ്ങൾക്ക് എല്ലാത്തിൻ്റെയും ചികിത്സയായി നിൽക്കുന്ന സിദ്ധൌഷധം എന്നാണ്. എന്നിട്ട് പുണ്യനബി പറഞ്ഞു, വാഴ്ത്തി കുല്ല നഫ്സിൻ, ഓരോ ശരീരത്തിനും നൽകേണ്ടത് മാ അവ്വദത്തു, അതിന് പരിചയിച്ച ഒന്നാണ്. അതിന് പരിചയിച്ചത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്ന് കൂടുതൽ അത് അറിയേണ്ട ഒരു കാലമാണ്. വിഭവം വല്ലാതെ സമ്പുഷ്ടം ആയി നിൽക്കുന്ന ആഹാരക്രമങ്ങളിൽ നിന്ന് മാറി ചുറ്റുപാടും നിന്ന് നാം ശേഖരിക്കുന്ന ഇലക്കറികളും പച്ചക്കറികളും എല്ലാം നമ്മുടെ പരിസരത്തുണ്ടാകുന്ന പഴങ്ങളുമെല്ലാം പരിചയിക്കാനുള്ള ഒരു സമയം ഈ കോവിഡ് കാലം നമുക്ക് തരുന്നുണ്ട്. അഥവാ അവനവൻ്റെ പരിസരങ്ങളിൽ ഉണ്ടാകുന്ന പഴങ്ങളാണ് ഓരോ ശരീരത്തിൻ്റെയും പ്രതിരോധ ശേഷി കൂട്ടുന്നത് എന്നത് നമ്മൾ അറിയേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ രീതിയിലാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഓരോ ശരീരത്തിനും അതിൻ്റെ പരിചയമുണ്ട്. ശരിക്കും നമ്മൾ
കുഴിമന്തി തിന്ന കാലത്ത് നിന്നാണ് ചമ്മന്തി തിന്നേണ്ടി വരുന്ന കാലത്തേക്ക് തിരിച്ചു പോകേണ്ടി വരുന്നത്. അതൊരു തിരിച്ചറിവും കൂടിയാണ്, ആ തിരിച്ചറിവാണ് നമുക്ക് പ്രധാനം. അങ്ങനെ കുറെ കൂടി പാകമാകേണ്ടതുണ്ട്. പല നിലക്കുമുള്ള പാകം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഒരു സംഭവം ഇങ്ങനെയുണ്ട്. പുണ്യനബി ഒരിക്കൽ അവിടുത്തെ സദസ്സിലിരിക്കുമ്പോൾ ഒരാൾ വന്നു, എന്നിട്ട് പറഞ്ഞു, എൻ്റെ മകളുടെ നിശ്ചയമാണ് അങ്ങും അങ്ങയുടെ പ്രിയപ്പെട്ട അവിടുത്തെ സഹചരും സ്വഹാബാക്കളും വരണം. നബി പറഞ്ഞു, നല്ല കാര്യം, ഖൈർ, നല്ല കാര്യമാണ്. എല്ലാവരും എഴുന്നേറ്റു, അങ്ങനെ പോയി ഭക്ഷണം കഴിച്ചു, തിരിച്ചു വന്നു. രണ്ടാമത് മറ്റൊരു ദിവസവും വന്നു, എന്നിട്ട് പറഞ്ഞു, മകളുടെ കല്യാണ നിശ്ചയത്തിനുള്ള ഒരുക്കങ്ങളിൽ സദ്യയാക്കി അങ്ങയെയും അവിടുത്തെ സഹചരെയും അവിടുത്തെ സഖാക്കളെയും സ്വഹാബാക്കളെയും സൽക്കരിക്കാൻ ആഗ്രഹിക്കുന്നു. നബി തിരുമേനിയുടെ മുഖത്തൊരല്പം ചെറിയ ഭാവമാറ്റം, എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ആർക്കെങ്കിലും പോകണമെന്ന് ഉദ്ദേശമുള്ളവർക്ക് പോകാം, അല്ലാത്തവർക്ക് ഇവിടെ ഇരിക്കാം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ നിന്ന് അദ്ദേഹം പോയി. പിന്നെ വരുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതേ അവസ്ഥയിൽ ഇതേ രീതിയിൽ മകളുടെ കല്യാണ നിശ്ചയത്തിന് വേണ്ടിയുള്ള സദ്യയാണ് അങ്ങും അങ്ങയുടെ കൂട്ടുകാരും വരണം. പുണ്യനബി പറഞ്ഞു, റിയാഉ ലാ ഖൈറഫി, ഇതൊരു തരം ലോകമാന്യതയാണ്, ആഡംബരമാണ്, ആഡംബരത്തിൻ്റെയും അതിൻ്റെ അഹന്തയുടെയും ഒക്കെ ഭാവമാണ്, ഒരു നന്മയും ഇതിലില്ല എന്നായിരുന്നു പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊക്കെ പരിശീലിക്കാനുള്ള ഒരു സമയം, മാനസികമായി നന്നാവാനുള്ള സമയം, ആരാധനകൾക്ക് കൂടുതൽ സമയം കിട്ടുന്നു എന്നതും പ്രധാനമാണ്. നമ്മുടെ കുട്ടികൾക്ക് കൂടി വീടകങ്ങളിൽ അവരെ കൂടി കൃത്യമായി ഓരോ സുന്നത്ത് നമസ്കാരങ്ങളെയും കൂടി പരിചരിപ്പിച്ച് ജമാഅത്തായി നമസ്കരിക്കാനും അതോടൊപ്പമുള്ള ഓരോ ദിക്റുകൾ എല്ലാം ചെയ്യാൻ, മഗ്രിബ് ഇശ നമസ്കാരത്തിനിടയിലൊക്കെ മജ്‌ലിസുൻ നൂറ് പോലെയുള്ള നല്ല പിന്നെ കാര്യങ്ങളിലൂടെ നമ്മുടെ പാരമ്പര്യത്തെയും നന്മയെയും കൂടി ഉദ്ദീപിപ്പിക്കാൻ ഇത് കാരണമായി തീരുന്നു. ഈ സമയം ഒരു പരിശീലന ഘട്ടമാക്കി നമ്മുടെ മക്കളെ പരിചയിപ്പിക്കണം, പ്രത്യേകിച്ചും ജമാഅത്തായി നമസ്കരിക്കാനുള്ള സമയം കൊടുക്കണം. അങ്ങനെയെല്ലാം നമ്മൾ ആ രീതിയിൽ കൂടുതൽ നമ്മൾ തന്നെ ഒന്ന് പാകപ്പെടാൻ ഇതൊരു കാരണമായി തീരുന്നു. ആ രീതിയിലൊക്കെ വലിയ ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കൂടി ഈ സമയത്തെ ഉപയോഗിക്കണം. ഇപ്പോൾ ഇന്ന് ജുമാ ദിവസമാണ്, പക്ഷേ ജുമാ നിർവഹിക്കാനുള്ള സാധ്യതയും സാഹചര്യവും ഇല്ല. അതിനുള്ള കാരണങ്ങൾ ഓരോ വ്യക്തിഗതമായുള്ള കാരണങ്ങൾ എന്ന നിലയിൽ നമ്മളൊക്കെ ലോക്ക്ഡൗണാണ്. ശബ്ദം കിട്ടില്ല. അപ്പോൾ എന്താ ചെറിയ പ്രശ്നം കൂടി ഉണ്ട്. എന്തായാലും നമ്മളൊരു ലോക്ക്ഡൗണിലായതുകൊണ്ട് കുറേ കൂടി നമുക്ക് ഈ സമയത്ത് അങ്ങനെയൊക്കെ പരിശീലിക്കാനുള്ള സാധ്യതയുള്ള സമയമായി കാണുന്നു. ഷാബാനാണ്, റമദാൻ വരാൻ പോവുകയാണ്. എല്ലാ നിലയിലും ഒരുങ്ങാൻ, അതുപോലെ തന്നെ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ളൊരു സമയമായി നമ്മളിതിനെ കാണണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ദിവസം, ഈ ഒരു പ്രത്യേകം വെള്ളിയാഴ്ചയാണ്, പ്രവാസ ലോകത്തൊക്കെയുള്ള ഒരുപാട് സഹോദരന്മാർക്ക് ഈ ബുദ്ധിമുട്ടുകളുടെയും ഭീതിയുടെയും ഒക്കെ നടുക്കളത്തിലാണ്. അവിടെയെല്ലാം നമ്മുടെ പ്രിയപ്പെട്ടവർ, ഈ നാട് പച്ചപിടിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ കാര്യമായി മനസ്സ് വെച്ചവർ, പ്രത്യേകിച്ചും നാട്ടിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒരു വാർത്ത കേൾക്കുമ്പോഴേക്കും അവരെ സഹായിക്കാനും അതിനൊക്കെ വേണ്ടി ഏറ്റവും കൂടുതൽ വലിയ മനസ്സോടെ